വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ഒരു മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ അതിലൂടെ വാർത്തകൾ ഷെയർ ചെയ്യുമ്പോഴോ ഒക്കെ വളരെ ശ്രദ്ധിക്കണമെന്ന് പല സംഭവങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സമാനമായൊരു കേസ് ബഹറിനിൽ നടന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഒരു മെമ്പർക്ക് എണ്ണൂറ് ബഹറിന് ദിനാറാണ് ഫൈനായി ലഭിച്ചിരിക്കുന്നത് ഈ കേസിലെ അഭിഭാഷകൻ പറയുന്നത് തൻ്റെ ക്ലയൻറ്റ് പലർക്കും ജോലി വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വ്യാജ വാർത്ത പ്രചരിച്ചത് കണ്ട് അവർ തന്നെ അമ്പരന്ന് പോയി എന്നാണ് അപ്പം ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിന് ഉപദ്രവമാണെന്ന് മാത്രമല്ല നമുക്ക് ഫൈൻ കൂടി ലഭിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സംഭവം ബഹ്റൈൻ നവംബറിൽ എണ്ണ ഉത്പാദനം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് ഈ ഒരു തീരുമാനം അംഗരാഷ്ട്രങ്ങളുടെ എല്ലാം അംഗീകാരത്തോടെയാണെന്ന് എണ്ണ പരിസ്ഥിതികാര്യ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ബിൻ ദൈന അറിയിച്ചിരിക്കുകയാണ് പ്രതിദിന എണ്ണ ഉത്പാദനത്തിൽ രണ്ട് ദശലക്ഷം ബാരൽ കുറയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒപെക് ഒപെക് പ്ലസ് എന്നീ കൂട്ടായ്മകളാണ് നിലവിലെ അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് വിശദമായ പഠനം നടത്തി ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി പിങ്ക് മന്ത് എന്ന പേരിലൊക്കെ ആചരിക്കുന്നുണ്ട് ബഹ്റിൻലിത ഏറ്റവും നേരത്തെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു സാധ്യത കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് പാക്കേജ് കൊണ്ടുവന്നിരിക്കുകയാണ് കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ പതിനഞ്ച് ദിനാർ നമ്മൾ അടക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ കൂടെ നമുക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ്റെ കൂടി ചെയ്യാൻ സാധിക്കും അപ്പോൾ ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയരാവാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക വൺ സെവൻ എയ്റ്റ് കഴിഞ്ഞ പതിനാറ് വർഷകാലമായി ബഹ്റിന്റെ വിവിധ മേഖലകളിലുള്ള വോളിബോൾ കളിക്കാരെ ഒത്തൊരുമിപ്പിച്ച് വളരെ വിജയകരമായി നടത്തി വരുന്ന ഒരു സംഘടനയാണ് ആന്തലോസ് വോളി സ്പൈക്കേഴ്സ് അവരുടെ പതിനേഴംഗ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നിരിക്കുകയാണ് പ്രസിഡന്റ് പ്രദീപ് വി സെക്രട്ടറി അബ്ദുള്ള കുന്നൂത്ത് ട്രഷറർ മനു ദേർമൽ എന്നിവരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഓർഗനൈസേഴ്സായി മഹേഷ് കക്കോത്ത് സാദിഖ് കല്ലിൽ എന്നിവരുമുണ്ട് അസീസ് മേക്കുടി ജോയ് കൂനൻ നസീർ ഇടത്തിൽ പ്രകാശ് കുമാർ ഫൈസൽ അദ്നാൻ എന്നിവരെ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് മെമ്പർമാരായി ഫാഹിസ് അബ്ദുള്ള അനസ് നൌഷാദ് ജിസ് ജോർജ് വിനോദ് കല്ലേരി എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ടീം ഇൻചാർജായി ഹൈദർനെയും അമേരിക്കയിൽ നിന്നുള്ള പഴങ്ങൾ പച്ചക്കറികൾ ശീതീകരിച്ച ഉൽപ്പന്നങ്ങൾ ചീസ് സോസ് ഐസ്ക്രീം കോഫി കേക്ക് മിക്സ് അങ്ങനെ വിവിധ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരു പുതിയ ഫെസ്റ്റിവൽ ആരംഭിച്ചിരിക്കുകയാണ് ഡിസ്കവർ അമേരിക്ക വീക്ക് എന്നാണ് അതിൻ്റെ പേര് തന്നെ സഹറിലെ ആട്രിയം ഹോളിൽ നടന്ന ചടങ്ങിൽ ബഹറിനിലെ അമേരിക്കൻ അംബാസിഡർ സ്റ്റീവൻ സി ബോണ്ടി ആഘോഷം ഉദ്ഘാടനം ചെയ്തു ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജുസൈർ രൂപവാലയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ വ്യത്യസ്ത തരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മികച്ച ഓഫറോടെ നമുക്ക് ലുലുവിൽ നിന്ന് ഈ ഒരു സമയത്ത് വാങ്ങാൻ സാധിക്കും ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി